ആദ്യ സ്നാൻഡി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് പൈനാപ്പിൾ സർബത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ പൈനാപ്പിൾ ഒന്നും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇവിടെ നല്ലപോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത്. ഇനി ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ മിക്സ് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ എല്ലാം നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള കാരമലൈസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എടുക്കുന്ന പൈനാപ്പിളിന് നല്ല പുളിപ്പായത് കാരണം ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മുടെ പൈനാപ്പിൾ സർബത്തിൻ്റെ ടേസ്റ്റ് കൂടാനായിട്ടുള്ള പച്ചമുളക് ചതച്ച കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പച്ചമുളകാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിൾ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കും കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. Thank you.